Tripura സന്ദർശിച്ച എംപിമാർ ഉൾപ്പെടെയുള്ള സംഘത്തെ ആക്രമിച്ചിട്ടും പ്രധാനമന്ത്രി മൗനം തുടരുന്നത് ജനാധിപത്യത്തിന് അപമാനമാണെന്ന് മന്ത്രി പിഎ മുഹമ്മദ് റിയാസ്. ത്രിപുരയിൽ നടക്കുന്നത് ജനാധിപത്യ കശാപ്പാണ്. പ്രതീക്ഷിച്ചത്ര സീറ്റ് കിട്ടാതായതോടെ ബിജെപി അക്രമം അഴിച്ചുവിടുകയാണ്. എംപിമാരുടെ സംഘത്തെ അടക്കം ആക്രമിച്ചിട്ടും പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ പ്രതികരിച്ചിട്ടില്ല. ബിജെപിയുടെ നേതാവ് പോലും ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുമില്ല. ത്രിപുരയിലേത് ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരെയുള്ള ആക്രമമാണെന്ന് മന്ത്രി കോഴിക്കോട് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതേസമയം ത്രിപുരയിൽ നിയമവാഴ്ച സമ്പൂർണ്ണമായി തകർന്ന സാഹചര്യമാണുള്ളതെന്ന് എളമരം കരീം എംപി പറഞ്ഞു. ജനങ്ങളുടെ ജീവിതോപാധികൾ തകർക്കുന്ന നീക്കമാണ് ബിജെപി നടത്തുന്നത്. അവർക്ക് നഷ്ടപരിഹാരം നൽകണം, പുനരധിവാസം ഉറപ്പാക്കണം. ഇപ്പോഴും ത്രിപുരയിൽ ആക്രമണങ്ങൾ തുടരുകയാണെന്ന് എളമരം കരീം വാർത്താസമ്മേളനം വിളിച്ചുകൂട്ടി പറഞ്ഞു. പ്രതിപക്ഷ പാർട്ടികൾ ക്രൂരമായി ആക്രമിക്കപ്പെടുകയാണ്, പോലീസ് നിഷ്ക്രിയമാണ്. ആക്രമണത്തിന് ഇരയായവരുടെ പേരിലാണ് കേസുകൾ എടുക്കുന്നത്. പരാതി കൊടുക്കാനെത്തുന്നവരെ പിന്തിരിപ്പിക്കുന്നു. ജനങ്ങൾ വീടുകൾ വിട്ട് ദൂരസ്ഥലത്തേക്ക് മാറിപ്പോകുന്നു. അക്രമം തുടരുമ്പോഴും സർക്കാർ ഇടപെടുന്നില്ല. ജനങ്ങളുടെ പൌരാവകാശം അടിച്ചമർത്തുന്ന നിലപാട് അപകടകരമായ നീക്കത്തിന്റെ സൂചനയാണ്. ബിജെപി അധികാരത്തിൽ വരുന്ന സംസ്ഥാനങ്ങളിൽ ഈ മാതൃകയിലുള്ള ആക്രമണങ്ങൾ കാണാറുണ്ട്. ഉത്തർപ്രദേശിൽ ഇത്തരം ആക്രമണങ്ങൾ സ്ഥിരമാണ്. ഇത് ത്രിപുരയിൽ മാത്രമല്ല. പോലീസിന്റെ നിലപാട് ഗുണ്ടകൾ കഴിഞ്ഞാടാൻ അവസരം നൽകുന്നതാണ്. എംപിമാരുടെ സംഘത്തെ ആക്രമിക്കാൻ വന്ന ആർഎസ്എസ് പ്രവർത്തകരെ പോലീസ് പിന്തിരിപ്പിച്ചില്ല. ആർഎസ്എസ് ആക്രമണമുണ്ടായ സ്ഥലത്ത് നിന്ന് പ്രയാസപ്പെട്ടാണ് എംപിമാരുടെ സംഘം പുറത്തു കടന്നത്. വളരെ തണുത്ത പ്രതികരണമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആവശ്യമായ നടപടികൾ സർക്കാരിനെ കൊണ്ടെടുപ്പിക്കാൻ ഗവർണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എളമരം കരീം പറയുന്നു.